അവർക്ക് ആരോടും അസൂയയില്ല. അയ്യോ, ഒരാളിന്റെ ഉള്ളിൽ അസൂയ കുമിഞ്ഞു കൂടുമ്പോഴാ മറ്റുള്ളവർക്ക് അസൂയയാണെന്ന് തോന്നുന്നത്. ആണോ? അതെ, ഞാനിപ്പോ മലയാളികൾ അറിയപ്പെടുന്ന ഒരു നടിയാ. അങ്ങനെയുള്ള ഞാനേ എന്തിനാ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയും മോളെയും പോലുള്ള ചീളി കേസുകളോട് അസൂയപ്പെടുന്നേ? അതെ, ഒന്നുമില്ലെങ്കിൽ സന്ധ്യാനാമം ജപിച്ചു കഴിഞ്ഞ ആഹാരത്തിന് ശേഷേ ടി വിയുടെ മുന്നിൽ വന്നിരിക്കുമ്പോ ഐശ്വര്യമുള്ള മുഖം കാണാല്ലോ. ഏ നോക്കേ, അതിന് ദൈവത്തോട് നന്ദി പറ. ഓക്കേ ഓക്കേ, ഫൈൻ, വണ്ടർഫുൾ, സൂപ്പർ ഡൂപ്പർ, മാർവലസ് ആൻഡ് ടെറിബിൾ. ആ കുരിയച്ച, യു ആർ അൺലക്കി, അൺലക്കി, നിങ്ങൾ രക്ഷപ്പെട്ടു. ഓ, അത് പിന്നെ പറയണ്ടല്ലോ, എന്റെ മോളുടെ ഗ്രാഫ് മാറിയത് എനിക്കറിയാം. ശരി കുരിയച്ച, ഗുഡ് നൈറ്റ്. ആ അത് തന്നെ, സ്വീറ്റ് ഡ്രീംസ്. ഓക്കേ ഓക്കേ. ഓ സുഭദ്ര, പറടി, കണ്ടായിരുന്നോ? ഓ, നല്ല സീരിയൽ എന്ന് പറയാതെ എന്റെ മോള് കാരണം നന്നായെന്ന് പറയടി. ആ ശരി, ആ ഞായറാഴ്ച വിളിച്ചാ മതി, അപ്പത്തേക്ക് ആറ് എപ്പിസോഡ് കഴിയുമല്ലോ. ആ ശരി എടി, ഓക്കെ. ഇത് ഓഫ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ വിളിയോട് വിളിയായിരിക്കും. ഇതെന്താ, ഇവിടെ ആരെങ്കിലും ചത്തോ? സീരിയൽ കണ്ടിട്ട് ഒരഭിപ്രായം ഇല്ലാത്ത അച്ഛനും മോനും ഉള്ളൂ, ബാക്കി എല്ലാവർക്കും നല്ല അഭിപ്രായമാ. അതിന് ഞങ്ങൾ മോശമൊന്നും പറഞ്ഞില്ലല്ലോ. പറയണമെന്ന് മനസ്സിലെങ്കിലും കാണും രണ്ടിന്റെ. അവള് നന്നായിരുന്നു പ്രതീക്ഷേനെക്കാളും, അതുകൊണ്ട് അഹങ്കാരം തലക്കി പിടിക്കായിരുന്ന നല്ലത്. എടാ, ഇനി ഇപ്പൊ ഇത്തിരി അഹങ്കരിച്ചാലും എന്താടാ കുഴപ്പം? അത്രയ്ക്ക് അടിപൊളിയല്ലായിരുന്നു അവളുടെ അഭിനയം, പോലെ ചടുക്കുമല്ലായിരുന്നു. കൂടെ നിന്നവരൊക്കെ അവളുടെ നിഴലായി പോയില്ലേ. ഈ സീരിയലും ഉണ്ട്, അവൾക്ക് പഠിക്കാൻ കുറച്ചുണ്ട്, ഒരു നല്ല മരുമകൾ എങ്ങനെയായിരിക്കണമെന്ന്. അത് ആദ്യത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ മാത്രമല്ല അവളും കാണണം, നീയും. ജീവിതത്തിൽ പൂതനാ, എന്നിട്ട് സീരിയലിൽ എത്ര ഭംഗിയായിട്ടാ അവള് പാവം ഭാര്യയും മരുമകളായിട്ട് അഭിനയിച്ചത്. ജീവിതത്തിൽ കിടന്ന് കുറെ അഭിനയിച്ചതല്ലേ, അവള് പാവമായിരുന്നപ്പോഴൊക്കെ ആ പാവപ്പെട്ട വീട്ടുകാര് അവളെ വിശ്വസിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കതിൽ യാതൊരു അത്ഭുതവും. ചാനലുകാര് പേര് മാറ്റിയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു സീരിയല് കിടുക്കനായിരിക്കും എന്ന്. എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി നയന എന്ന നടിയെ മലയാളികൾ എല്ലാം തിരിച്ചറിയും, ആ സമയത്തെ അല്പം വിനയം കൂടി വേണം. അതിഷ്ടം പോലെ ഉണ്ടല്ലോ. ടി വി കേറിന്ന് അവൾ എന്തൊക്കെയാ പറഞ്ഞത്? അവളെ അറിയാത്തവർക്കൊക്കെ സഹതാപം തോന്നിക്കാണും. അല്ല, അവളെപ്പോ ഐ എസ് പഠിക്കാൻ പോയത്? എടാ, ഇനിയിപ്പൊ പോകാതെ പോയി എന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കൂടാ? വിശ്വസിക്കാൻ ആളുണ്ടെങ്കിലേ നുണയേൽക്കൂ. ഇപ്പൊ ആളുണ്ട് ആവശ്യത്തിലധികം, അതുകൊണ്ട് അവൾ ഇനി നുണയുടെ കെട്ടഴിക്കും, കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കുകയും ചെയ്യും. ഇപ്പൊ അവിടെ ആ ഭർത്താവും അമ്മായിയമ്മേ നാത്തൂനും ഒക്കെ ഇല്ലാവചനമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇല്ലാവചനമാണോ? അല്ല, അതൊക്കെ ശരിക്കും ഉള്ളതാ. ആയിക്കോട്ടെ, എന്നാൽ അവര് പറയുന്ന ഒന്നും ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ മോൾ ഓരോന്ന് പറയുന്നതേ വീടിനകത്തിരുന്നല്ല, ടി വിയിലൂടെയാ. അത് പത്താള് കാണും, വിശ്വസിക്കും. എടാ, ഇനി നീ ഓട്ടോ എടുത്ത് ജംഗ്ഷനിലോട്ട് പോയി നോക്ക്, എല്ലാരും കണ്ടു കഴിഞ്ഞാണ് സീരിയല്. അത് വെച്ച് നിനക്കൊരു 10 ഓട്ടോ എങ്കിലും കൂടുതൽ കിട്ടും. അവളുടെ പേരിൽ എനിക്ക് ജീവിക്കണ്ട. നീ ജീവിച്ചില്ലെങ്കിലും ആൾക്കാർ നിന്റെ പുറകെ വരും, അവളുടെ ആങ്ങളയായതുകൊണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഐശ്വര്യം അവളുടെ കൂടെയാ, അപ്പൊ കൂടെ നിക്കണോന്ന്. നമുക്ക് നോക്കാം ഇതിന്റെ ഒക്കെ അവസാനം എന്താവുമെന്ന്. അവളെ രാജകുമാരിയെ പോലെ ജീവിക്കും കൂടെ ഞാനും. അതെല്ലാം നോക്കി നിങ്ങൾ അച്ഛനും മോനും വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അത് തന്നെ അവസാനം. അവസാനം കാണാൻ നടക്കുന്നു. മോളക്കാലെ അഹങ്കാരം അവർക്കാ? അത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാ. ഇപ്പോഴും ഒരു കാര്യം ഉറപ്പാ, നിന്റെ പെങ്ങളെ പോലെ ഭാഗ്യം ചെയ്ത പെൺകുട്ടികളില്ല. അത് അവള് നടിയായതുകൊണ്ടോ സീരിയൽ വിജയിച്ചുകൊണ്ടോ പറയുന്നതല്ല, അവൾക്ക് കിട്ടിയ ജീവിതം, നന്ദനെന്ന ഭർത്താവ്, അതായിരുന്നു ശരിക്കും അവളുടെ ഭാഗ്യം.
എന്നാൽ അത് അവൾ അറിയാതെ പോയി. ഹലോ, സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. പിന്നെ സീരിയലിനെ വിമർശിച്ചാൽ ചാൻസ് തരില്ലെന്നറിയാം, അതുകൊണ്ട് വെറുതെ വെച്ച് കാച്ചരുത്. ആ ശരി ശരി ശരി, ഓക്കെ. ഒരു എപ്പിസോഡല്ലേ ആയുള്ളു, ഒരാഴ്ച കഴിയട്ടെ. ആ മൊബൈലിനെ തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, അവൾക്ക് ചാൻസ് കൊടുത്ത ഞാൻ, എന്നിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കില്ല. ഹായ് സർ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. തുടങ്ങിയാ പോരാ, വിളിക്കണം. സീരിയൽ ടെലികാസ്റ്റ് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് നിന്റെ കോളാ. സോറി സർ, ഓരോരുത്തരെ വിളിച്ച് അഭിനന്ദിച്ചപ്പോ കേട്ടങ്ങിരുന്നു പോയി. എന്തൊരു പ്രതികരണമായിരുന്നു സർ. ഓ, ഫോൺ വെച്ചിട്ട് സാറിനെ വിളിക്കാൻ പോയപ്പോ അടുത്ത കോൾ വരും. എങ്ങനെയുണ്ട്, ഗംഭീര അഭിപ്രായമല്ലായിരുന്നോ? അല്ല, സാറിനെ ആരും വിളിച്ചൊന്നും പറഞ്ഞില്ലേ. എനിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു. ഞാൻ 10-15 സീരിയൽ ചെയ്തില്ലേ, പക്ഷെ ആദ്യ എപ്പിസോഡ് ഇതുപോലൊരു അഭിപ്രായം ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഓരോ ഫ്രെയിമും സൂപ്പർ ആയിരുന്നു സാറേ. താങ്ക് യു. നീയും നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നി. എനിക്ക് എന്നാലേ അമ്മായിയമ്മേ നാത്തൂന്ന് ഇവിടെ തന്നെ ഉണ്ട്. സാറിന്റെ സീരിയലിലെ പോലെ തന്നെ അവരുടെ സ്വഭാവം, കടിച്ചു കീറാൻ വരും എപ്പോഴും, അത്രയ്ക്ക് ക്രൂരത. എന്റെ സീരിയൽ കാണാൻ പോലും ആ ദുഷ്ടകൾ വന്നില്ല സാറേ. നീ അവിടെ നിന്ന് മാറ്. അല്ലെങ്കിൽ നീ ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാണ്. അല്ല, എത്ര ഇവിടെ നിന്ന് മാറാൻ നോക്ക്. പിടിച്ചു നിന്ന് നോക്കട്ടെ സാറേ, ഒരു കുഞ്ഞുണ്ടായി പോയില്ലേ. അപ്പോ ഗുഡ് നൈറ്റ് സാർ, കോൾസ് ഒരുപാട് വരുന്നുണ്ട്. സാർ സുഖം ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി സാർ. സാറ് എന്തായാലും ആരും മോശമെന്ന് പറയില്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായം. ആവർത്തന പരിസരം പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഫോൺ കട്ട് ചെയ്യാം. ആൾക്കാർക്ക് അസൂയുണ്ടാവും എന്നുവെച്ച് ലോകം മുഴുവൻ എന്റെ സീരിയൽ കാണുമ്പോ മാറി നിൽക്കുന്നത് എന്റെ ഭർത്താവിന്റെ അമ്മയും പെങ്ങളും ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ടി വി സീരിയൽ കാണാറില്ല. ഓ, അയലത്തൊരാൾ സീരിയലിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാ മതി, സന്തോഷത്തോടെ അതിന് മുമ്പിൽ ചമ്മടം മടിഞ്ഞിരിക്കും. അതാ സാധനങ്ങൾ, ഇവിടെ മരുമോള് ടി വി വന്നത് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും നിങ്ങൾ രണ്ടാളും സീരിയൽ കണ്ടില്ലെന്ന് വെച്ച് സീരിയലിന് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അത് കണ്ടു കഴിഞ്ഞു. നല്ല കാര്യം, കേരളം മുഴുവൻ നിനക്ക് ആരാധകരുണ്ടാവട്ടെ. അപ്പോഴും ശത്രുക്കളായിട്ട് കുറെ ജന്മങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. അതെ, രണ്ടാള് നോക്കിക്കോ, സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനത്തിന് പലരും എന്നെ വിളിച്ചു, നല്ല തുക തന്നു തന്നെ. ഇനിയിപ്പോ അഭിനയത്തിനേക്കാൾ കൂടുതൽ അത്തരം പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ ചാനലിലൊക്കെ നടത്തുന്ന റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞ ഒരു പണപ്പെട്ടി കരുതണമെന്നർത്ഥം. അധികം വൈകാതെ ഞാനൊരു മണിമാളിക പണിയുകയും ചെയ്യും. നയന മാളിക എന്ന് പേരിട്ട് എങ്ങോട്ടേക്ക് ഞാൻ മാറുകയും ചെയ്യും. എന്റെ കുഞ്ഞെ, ഇതുപോലൊരു വീട്ടിൽ ജീവിക്കേണ്ടവളല്ല, എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും വളർന്നു വരേണ്ടവളാണ്. ഞാൻ എന്റെ മോളെയും കൊണ്ടങ്ങ് പോവും.
നിങ്ങളുടെ മുരടനായ മോന്റെ അരികിൽ നിന്നും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ തലവേദന തട്ടുകടക്കാരൻ ഭർത്താവ. ചില നാണം കെട്ടവന്മാരെ അത് അറിഞ്ഞു വെച്ചോണ്ട് അയാളുടെ കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയും അളിയന്റെ തട്ടുകട എന്ന ഇന്നലെ ആഹാരം കഴിച്ചത് നന്നായിരുന്നു. ഓരോ ജന്മങ്ങള്. ആ തട്ടുകടക്കാരന്റെ മോള് തന്നെയല്ലേ നിന്റെ മോളും? പിന്നെ ഇവിടുന്ന് പോകുമ്പോ കുഞ്ഞിനെ എന്തിനടി കൊണ്ടുപോന്നെ? ഞാൻ പ്രസവിച്ച മോളെ എന്റെ മോളാ. അവളുടെ അച്ഛൻ തട്ടുകടക്കാരനാണെന്ന് മറ്റുള്ളവർ പറയാതിരിക്കാനും അത് പറഞ്ഞ് എന്നെ കൊച്ചാക്കാതിരിക്കാനും വേണ്ടിയാ എന്റെ ശ്രമം. നിങ്ങളെപ്പോലുള്ള അലവലാതി ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്. മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കുമ്പോഴേ അവരെ കൊച്ചാക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവം. എന്നെ കൊച്ചാക്കാൻ ഇപ്പൊ ഒരു കാരണേ ഉള്ളൂ, അതാ തട്ടുകടക്കാരനായ നിങ്ങളുടെ മോൻ, എന്റെ കെട്ടിയോൻ തട്ടുകട നന്ദൻ. പിന്നെ വേറൊരു അപമാനം മറ്റൊരാളുണ്ട്, ആങ്ങള വാക്കത്തി നരൻ. എന്റെ അമ്മോ, ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിനെയൊക്കെ കൊണ്ട് തന്നെ അടി നീ ഒരു സമയത്ത് ജീവിച്ചത്. ഓ എന്നാ ഇപ്പൊ ഞാൻ മരിച്ചോണ്ടിരിക്കാം. ആരാധകർ ആരാധകര് കാരണം മനുഷ്യന് ഇരിക്കപ്പെടുന്നില്ല. ഹലോ, അതെ ദേവയാനിയാണ്. എന്താ ജ്വല്ലറിയോ? എവിടെ? കിളിമാനൂര്. വരാലോ. കാശൊക്കെ അമ്മയോട് സംസാരിച്ചാ മതി, അമ്മയാണ് എന്റെ മാനേജർ. യാ ആ ശരി ശരി ആയിക്കോട്ടെ, ബൈ. പുതുതായി തുടങ്ങുന്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചില ജീവികളെ സീരിയൽ കാണാത്തതായി ഉള്ളു. മരുമോൾക്ക് ഡിമാൻഡ് തരാത്തൊരു അമ്മായിയമ്മയും നാത്തൂനും. ലാൽ സലാം. ഇതെന്തോ അമ്മേ, എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ മോളെ? അവള് അവളുടെ പാട്ടിന് പോട്ടെ, പക്ഷേ കുഞ്ഞിനെ കൂടെ കൂട്ടുന്നതാണ് ആകെയുള്ള പ്രയാസം. എന്നാലും അവള് പ്രതീക്ഷയിലും നന്നായില്ലോടാ. നന്നാവൂന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാൻസ് കിട്ടി അത് മുതലാക്കാൻ മിടുക്കി അവള്. പിന്നെ ഭാഗ്യം അവൾക്കൊപ്പായിരുന്നു. അവള് വലിയ സ്റ്റാറാവോടാ? ആ ഇന്നത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോ അത് ഉറപ്പാ. അവളങ്ങ് ഇടിച്ചു കയറും. തൊട്ടുകട നന്ദനയും വീട്ടുകാരും ഒക്കെ അവൾ വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. ഞാൻ ചെന്ന് ചോദിച്ചാ എനിക്കൊരു ചാൻസ് തരും അവള്. അന്ന് വിളിച്ചപ്പോ തെണ്ടീന്ന് വിളിച്ച് കട്ട് ചെയ്തായിരുന്നു. നേരിട്ട് ചെന്ന അടിയും കിട്ടും. നന്ദി ഒന്നും ഇല്ലാത്തവളാടോ. നമുക്കേ ഗാന്ധാരി അമ്മേനെ കൊണ്ടൊരു സീരിയൽ ഇപ്പിച്ചാലോ, എന്നിട്ട് തന്നെ നായകനാക്കണമായിരിക്കും. അല്ല എന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലൊരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് തന്നാ മതി. ഇപ്പൊ നല്ലൊരു വേഷം തന്നിട്ടുണ്ടല്ലോ, അത് മര്യാദയ്ക്ക് അങ്ങ് ആടി തീർത്താ മതി. അപ്പോ സീരിയൽ എടുക്കാനുള്ള പണമൊക്കെ താനേ അങ്ങ് വന്നോളൂ. ഞാൻ ആ നയനെ ഒന്നുകൂടി വിളിക്കട്ടെടാ, ഇടയ്ക്ക് വിളിച്ചപ്പോ കിട്ടിയില്ല. ആരൊക്കെയോ വിളിയോട് വിളിയാതാ തോന്നണേ. എടോ അത് പിന്നെ പറയണോ, അവള് നായികയായ സീരിയലാ ടെലികാസ്റ്റ് ആയി പോയത്. അപ്പൊ പ്രതികരണങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടാവും. അവളുടെ മൊബൈലിന് വിശ്രമമേ കാണത്തില്ല, അതിനിടയിലൂടെ താനോട് വിളിക്കണ്ട. അങ്ങനെ തട്ടുകട നന്ദൻ ഭാര്യയുടെ നിഴലായി. ഈ പരിസരത്ത് എങ്ങാനും അവൾ ഷൂട്ടിങ്ങിനായിട്ട് വരുമോ? ആ അറിയില്ല. അല്ല നീ വന്നാൽ തന്നെ മുന്നിലേക്ക് പോവോ? തൽക്കാലം ആര് ഞാൻ ജീവനോടുണ്ടെന്ന് അറിയണ്ട. ഓരോരുത്തർ അറിയും തോറും ആ സത്യം പരസ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്. അവള് രക്ഷപ്പെട്ടു പോട്ടടോ, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവട്ടെ. മറ്റവന് ആയുസ് കുറവാ തട്ടുകട നന്ദന്, അവൻ തീരുമ്പോഴും അവക്ക് ജീവിച്ചു പോണല്ലോ. അവന്റെ മരണവുമായിട്ടുള്ള ദൂരം കുറഞ്ഞു വരിക.
ഭർത്താവില്ലാതെ വരുമ്പോഴും അവൾക്ക് അവളുടെ കുഞ്ഞുമായിട്ട് ജീവിക്കണമല്ലോ. കാമുകന്മാരായിരിക്കും തട്ടുകടന്നെ താടിക്കും കൈയ്യെടുത്ത് പഴം പിഴുങ്ങി ഒരു ഇരിപ്പുണ്ടാവും. അതേ പഴം ടി വി ഒന്നും വെച്ചില്ലേ ഉമ്മ? ഞാൻ പറഞ്ഞില്ലടാ നവാശേ, ലവടെ മകൻ ടി വി പ്രത്യക്ഷപ്പെട്ടതോടെ ടി വി കാണാനുള്ള കമ്പവും പോയി. അതിന് എല്ലാ സീരിയലിലും ഓളില്ലല്ലോ ഉമ്മ. എന്നാലും എന്തോ ഒരു സുഖം തോന്നുന്നില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു ഞാൻ. അതുമാത്രമല്ല, രഹനമോള് വരാത്തത് കൊണ്ട് ഒന്നും കാണാനും കേൾക്കാനും ഒരു സുഖം തോന്നുന്നില്ല. മൊത്തത്തിൽ എല്ലാത്തിനും ഒരു താല്പര്യക്കുറവ്. അത് ഉമ്മാക്ക് മാത്രല്ല, എല്ലാവർക്കും ഉണ്ടാ താല്പര്യക്കുറവ്. അത് മാറണമെങ്കിൽ രഹനമോള് വരണം. ഓള് വരുവോടാ മമ്മതേ? ഒന്നും പറയാൻ പറ്റൂലമ്മ, വന്നാ വന്നു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞൊയ്യാതെടാ, എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനൊന്ന് കൂട്ടിക്കൊണ്ടു വരാൻ നോക്ക്. ഓളെ വിളിക്കുന്നില്ലെങ്കിലും അതിനു വേണ്ടി രോഹിണീനെയും ലീനേനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. വരാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഓരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് ഒരു പറയാതൊക്കോ പറഞ്ഞിട്ടുണ്ടാവും, നിർബന്ധിച്ചിട്ടും ഉണ്ടാവും. എന്നാ മോളെ മനസ്സ് മാറുന്നില്ല, അതാണ് സത്യം. ദുഷ്ടയായ ഒരുത്തിക്ക് പടച്ചവും കൊടുത്ത ഉയർച്ച കണ്ട, എന്നിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ ഇട്ട് പരീക്ഷിക്കുന്ന. അഞ്ചു നേരം നിസ്കരിക്കുന്നതല്ലേ ഉമ്മ, പടച്ചോൻ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. എത്ര നാൾ ആയുസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് അവളുടെ കുടുംബം, കുഞ്ഞുങ്ങള്, അതൊക്കെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ ഇരുന്നതാ ഞമ്മള്. അതാ ഇപ്പൊ ഈ രീതിയിലൊക്കെ ആയിപ്പോയത്. ഒന്നും അങ്ങോട്ട് ആലോചിക്കാൻ വയ്യടാ മമ്മതേ. നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന എത്രയധികം കുടുംബങ്ങളുണ്ടുമ്മ. പ്രതീക്ഷയോടെ മക്കളെ വളർത്തിയിട്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമെന്ന് കരുതിയേ പറ്റൂ. ആ ഗൗഡ എന്ന് പറയുന്ന ആളുടെ മോള് ആത്മഹത്യ ചെയ്തില്ലേ? ഇടയ്ക്ക് നമ്മുടെ സങ്കടമൊക്കെ ഓർക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. എന്നാലേ ഉമ്മക്ക് സംഭവിച്ചൊക്കെ ചെറുതായിട്ട് തോന്നൂ. ആ അങ്ങനെ സമാധാനിക്കുക അവസാനം, അല്ലാതെ പറ്റില്ലല്ലോ. ടി വി ഇവിടെ കാണാതായപ്പോൾ മൊത്തത്തിൽ ഒരു സുഖക്കുറവ്. ഞാനും കൂടി അങ്ങോട്ട് പോയാലോ മമ്മതെ? അത് വേണ്ടു ഉമ്മ. എന്നാ ഈ പോയി ഓളെ വിളിച്ചോണ്ട് വാടാ, ചെല്ലേ. ഉമ്മ ഏതായാലും പോണ്ട, അവിടെ ചെല്ലുമ്പോ ഓളെ പ്രതികരണം എന്താന്ന് പറയാൻ പറ്റൂല ഉമ്മ. നെഞ്ചി കൊള്ളുന്ന സംസാരാണെങ്കിൽ ഉമ്മ പിന്നെ വീടെത്തൂല. ഞാൻ ഇടയ്ക്ക് പോവാം, ഓളെ മനസ്സൊന്നുകൂടി തണുക്കട്ടെ. പെരുന്നാളിന് എന്തായാലും ഓക്ക് ഇമ്മളൊന്നും ഓർക്കാതിരിക്കാൻ കഴിയൂല. ഓളെ കാണാണ്ടങ്ങ് പോകേണ്ടി വരുമെന്ന എന്റെ പേടി. അമ്മച്ചിയും മലപ്പുറത്തുനിന്ന് ഉമ്മയൊക്കെ വിളിച്ചിരുന്നു, അവരൊക്കെ ടി വി കാണൽ അവസാനിപ്പിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ അവർക്കൊക്കെ അവളെ സഹിക്കാൻ പറ്റുമോ? ഈ അഹങ്കാരം കൂടി കണ്ടുകഴിഞ്ഞാൽ ഒട്ടും സഹിക്കില്ല. പിന്നെ വിശ്വട്ടൻ അവളെ പിണക്കണ്ടെന്ന് കരുതി ഇരുന്ന് കാണുക.
ഭാര്യയുടെ സീരിയൽ കണ്ടായിരുന്നോ? തട്ടുകടയിൽ ഇരിക്കുന്ന ഞാൻ എങ്ങനെ അത് കാണാന്? ഒന്നും പറയണ്ട, നിറഞ്ഞാടും അവള്. ആടട്ടെ ചേച്ചി, അവൾ ആഘോഷിക്കട്ടെ, അത് എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. സീരിയല് തുടങ്ങിയപ്പോ തന്നെ വീട് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവള്. എന്നാ കുഞ്ഞിനെയും കൂടെ കൂട്ടുന്ന പറയുന്നേ. ആ തീരുമാനം മാറ്റുന്ന രീതിയിലേക്ക് അവളെ എത്തിക്കണം. എങ്ങനെ? അഭിനയ തിരക്ക് വരുമ്പോ അവള് കുഞ്ഞിനെ മറക്കും. ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ കടപ്പാടോ ഇല്ലാത്തവൾക്ക് കുഞ്ഞൊരു പ്രശ്നമായിരിക്കും. എങ്കിലും അവള് കുഞ്ഞിനെ കൊണ്ടുപോകും, നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ. ഇപ്പൊ അവളുടെ അപമാനം നീയാ. ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയാണെന്ന് പറയുന്നത് കുറച്ചിലാണെന്ന്. ആ വഴിക്കുള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു. തട്ടുകട നിർത്തിയിട്ട് ഒരു വലിയ ഹോട്ടൽ ഇട്ടൂടെയെന്ന് അവൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം അവൾ ഉണ്ടത് ഉറങ്ങിയതൊക്കെ തട്ടുകടയിൽ കിടന്ന് ഞാൻ അധ്വാനിച്ചതുകൊണ്ടാ. എന്നിട്ട് അതൊന്നും ഓർമ്മയില്ല അവൾക്ക്. സീരിയല് കാണാത്തതിന്റെ പേരിൽ നിന്നെ വിമർശിക്കും. ആ വഴക്കിന് നിൽക്കണ്ട. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ അതിനൊക്കെ ഇരട്ടിയായി മറുപടി കൊടുക്കും. അങ്ങനെ കൊടുത്താലേ അവളിവിടുന്ന് പോവും. സീരിയല് കഴിഞ്ഞപ്പോ എനിക്കും പല ഭാഗത്തുനിന്നും വിളി വന്നു. അണ്ണാ, അണ്ണന്റെ ഭാര്യ കലക്കി എന്നൊക്കെ പറഞ്ഞ് അവസാനം മൊബൈൽ ഓഫാക്കിയിരിക്കുക. അവളുടെ ഇപ്പോഴത്തെ ഈ വിജയം ഉണ്ടല്ലോ, അത് തകർച്ചയ്ക്കാമേ. അതിന് ആക്കം കൂട്ടാൻ അവളുടെ നിഴലായി അവളുടെ അമ്മയുണ്ട്. ശരിയാ, അവളുടെ നാശത്തിന് തന്നെയാ അവൾ ഇങ്ങനെ കിടന്ന് ചാടുന്നത്. അധികം വൈകാതെ നമുക്കത് കാണുകയും ചെയ്യാം. കട്ടാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗാന്ധാരിയമ്മയ്ക്കും കാവേരി മേടത്തിനും. ശക്തിയെ പോലെ നല്ല പെരുമാറ്റവും ബുദ്ധിയുമുള്ള ഒരു ആണിനെ ഏത് പെൺകുട്ടിയും ഇഷ്ടപ്പെടും. ചെയ്യുന്ന ജോലിക്കുള്ള നേട്ടത്തിനപ്പുറം കൊതിക്കുന്നവരെയൊക്കെ മൂക്കുകാരിട്ട് നിർത്തും. ഞാനിവിടെ ഉള്ളപ്പം അതിന് തർക്കമൊന്നും വേണ്ട.